പിന്നെ നമുക്ക് വേണ്ടത് ചാക്കോളാണ്, സാധാരണ കരിക്കട്ടയാണിത്. സാധാരണ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്കോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ചിരട്ട കത്തിച്ചിട്ടുള്ള ആ ഒരു ഇതാണെങ്കിലും മതി. പിന്നെയാണ് മെയിൻ സാധനങ്ങളുള്ളത്, കുറച്ച് ചെടികളാണ്. ഇതിപ്പോൾ ഹെമിഗ്രാഫിസ് ഡിപ്പെൻഡ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് മിക്കവാറും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ ഇപ്പോൾ കിട്ടിയതെല്ലാം പറിച്ച് വെച്ചതേ ഉള്ളൂ. ഇതൊന്നും ചില ഇത് മൊത്തത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ബേബി ടിയേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു തരം, നമുക്ക് ഈ മഴയത്തൊക്കെ കിട്ടുന്നതാണ്. ബേബി ടിയേഴ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചെടി എടുത്തു. പിന്നെ ഇത് അരേലിയ മിങ് സ്നോ ഫ്ലേക്സ് അല്ലെങ്കിൽ പോളീസിയാസ് ഫ്രൂട്ടോക്കോസ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു പ്ലാന്റിൻ്റെ ഒരു കമ്പാണ്. ഇത് വേരോടെ വെച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല, അതുകൊണ്ടാണ് ഒരു കമ്പെടുത്തത്. പിന്നെ ഇങ്ങനെ ഒരു ചെടി, ഇതൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്നതാണ്. മെയ്ഡൻ ഹെയർ ഫോൺ, ഇത് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് തോന്നിയൊരു ഫോണാണ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന മോസ്, ഇപ്പോൾ മഴ ആയതുകൊണ്ട് മോസും ഫോണൊക്കെ എല്ലായിടത്തും കിട്ടും. പിന്നെ ഇതുപോലത്തെ കല്ല് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ കല്ല്, ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. എന്തെങ്കിലും പറമ്പിൽ കിട്ടുന്ന കല്ല് ആണെങ്കിലും മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചാർക്കോൾ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർക്കോളിന് വെള്ളം വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. ഈ ഒരു ജാറിൽ നിന്ന് ഒരു ഡ്രെയിനേജ് ഹോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. വെള്ളം കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാർക്കോൾ ആ വെള്ളം വലിച്ചെടുക്കും. അതുപോലെ തന്നെ ചാർക്കോളിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൺസ്ട്രക്ഷൻ സാൻഡ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ സാൻഡ് ഉപയോഗിക്കണമെന്നുള്ളൂ. നമുക്ക് ബീച്ച് സാൻഡ് ഉപയോഗിക്കരുത്, റിവേഴ്സ് സാൻഡ് ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ സാൻഡ് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സാൻഡിൻ്റെ ഒരു ലെയർ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർക്കോളിൻ്റെ ലെയർ കാണാൻ പറ്റില്ല കേട്ടോ, ഒരു സാൻഡിൻ്റെ ലെയർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ജാറ് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ചാർക്കോളിൻ്റെ ലെയർ അത്രയും വലുതാക്കി ഇടാം. അപ്പോൾ ചിലപ്പോൾ ചാർക്കോളിൻ്റെ ലെയർ കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞു ചാറാണ്, കുറച്ച് എടുത്തിട്ടുള്ളൂ ചാർക്കോളും. അതുപോലെ തന്നെ ചാർക്കോളിൻ്റെ ഒരു ലെയർ കാണാൻ പറ്റില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് മണൽ ഒരു ലെയറായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെറ്റൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും കല്ല് മതി. ഞാനിവിടെ മെറ്റൽ ഉപയോഗിക്കുന്നതുള്ളൂ. നല്ല ഭംഗിയുള്ള പെബിൾസ് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും ഇടാം. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഈ മെറ്റൽസാണ് ഇടുന്നത്. ഞാനിവിടെ മെറ്റൽ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, കല്ല് ഉപയോഗിക്കാൻ കാരണം ഈ മണ്ണ്, നമ്മൾ മണ്ണിൻ്റെ മുകളിലോട്ടാണ് മണ്ണിലിടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മണ്ണും മണലായിട്ട് എന്തെങ്കിലും ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ ആ മണ്ണും മണലും വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഒന്നായിട്ട് വരും. എന്നാൽ ആ ഒരു ലെയർ കാണാൻ പറ്റില്ല, എല്ലാം കൂടി ഒറ്റ ഒരു ഇതാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലിടുന്നത്. കല്ലില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ എൻ്റെ ആ ഒരു കല്ലിൻ്റെ ലെയർ എനിക്ക് കാണാൻ പറ്റില്ല, മണ്ണും കൂടെ അതിൻ്റെ മുകളിൽ വന്ന് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് സോയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പയ്യെ ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം. വളരെ ഇത്തിരി മതി. നമുക്കിതിനകത്തോട്ട് ചെടി വെക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ചെടിയാണ് വയ്ക്കുന്നത്.
നമ്മൾ ചെടി വെക്കുമ്പോൾ ഒരു കമ്പൗണ്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഈ ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ ആ ചെടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ അകത്തോട്ട് മോസ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുത്താൽ മതി. സൈഡിലോട്ട് എല്ലാം വെച്ച് നമ്മുടെ ടെറാറിയം ഇവിടെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര കുഞ്ഞു ചാറായതുകൊണ്ട് എനിക്ക് ഇത്തിരി പ്ലാന്റ്സേ വെക്കാൻ പറ്റുള്ളൂ. വിചാരിച്ചതിനേക്കാളും ഇത്രയേ വെക്കാൻ പറ്റുള്ളൂ. വലിയ ചാറാണെന്നുണ്ടെങ്കിൽ കുറേ പ്ലാന്റ്സ് വെക്കാം. അതുപോലെ തന്നെ കുറേ ആക്സസറീസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു രണ്ട് മൂന്ന് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ടെറാറിയം ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളെ മുമ്പ് ചെയ്തൊരു ടെറാറിയാണ്. ഞാൻ കളീസിയ റെപ്പൻസ് വെച്ചിരുന്നു. ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വലുതായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഓവർ ഗ്രോൺ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ നമുക്ക് പയ്യെ കട്ട് ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ ഇവിടെ ബേബി ടിയേഴ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു ചെടിയും ചെറുതായിട്ട് ഓവർ ഗ്രോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതും കട്ട് ചെയ്ത് മാറ്റാണ്. ഭയങ്കരമായിട്ട് കട്ട് ചെയ്യണ്ട, കുറച്ച് കട്ട് ചെയ്താൽ മതി. പക്ഷെ ആ ചെടി അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ വേറെ ചെയ്ത ഒരു ടെറാറിയാണിത്. വളരെ കുഞ്ഞിതാണിത്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വാനില എസൻസിൻ്റെ ജാറിലാണ്. ഞാൻ ഒരു ജാറിലാണ്.